Chapter 3 Matrices ile NCERT test book ile exercise 3.3 ile problem number 12. If A equal to matrix of cos alpha minus sin alpha cos alpha and A plus A transpose equal to I. I means identity matrix. Then the value of alpha is. Question that the A plus A transpose equal to I എന്ന് തന്നിട്ടുണ്ട് A യും A plus transpose-ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് 1 അല്ല ഐഡന്റിറ്റി മാട്രിക്സ് അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എത്രയാണ് നോക്കാം A തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ അത് A equal to cos alpha minus sin alpha cos alpha then A transpose A transpose equal to A transpose എടുക്കാൻ എന്ത് ചെയ്യണം ഈ റോയെ കോളമായിട്ട് എഴുതണം ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമായിട്ടും സെക്കൻഡ് റോയെ സെക്കൻഡ് കോളമായിട്ട് എഴുതണം അപ്പം ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമായിട്ട് എഴുതാം cos ആൽഫ മൈനസ് സൈൻ ആൽഫ അടുത്ത എന്ത് വരും സൈൻ ആൽഫ cos ആൽഫ അങ്ങനെ നമുക്ക് a യും a ട്രാൻസ്പോസും കിട്ടി ഇനി a plus a ട്രാൻസ്പോസ് കണ്ടെത്തണം a plus a ട്രാൻസ്പോസ് കണ്ടെത്താൻ എന്ത് ചെയ്യണം രണ്ടും കൂടെ ആഡ് ചെയ്യണം cos alpha plus cos alpha 2 cos alpha minus sin alpha plus cos alpha 0 sin alpha minus sin alpha 0 cos alpha plus cos alpha 2 cos alpha equal to എന്താണ് a plus a ട്രാൻസ്പോസ് equal to എന്ന് പറഞ്ഞാൽ നമുക്ക് 2 cos alpha 0 0 2 cos alpha എന്ന് കിട്ടി equal to എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിരിക്കുന്നത് equal to I ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് I means identity matrix 1 0 0 1 അതായത് a plus a ട്രാൻസ്പോസ് equal to I എന്ന് ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ കിട്ടി ഇത് ഫസ്റ്റ് a plus a ട്രാൻസ്പോസും ഇത് I യും ഇനി കണ്ടെത്തുന്നത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈക്വാലിറ്റി മെട്രിക്സ് ആണ് ഈക്വാലിറ്റി മെട്രിക്സ് ആണെങ്കിൽ ഈച്ച് എലമെന്റ് ഈക്വൽ ടു ഒരു ഈച്ച് എലമെന്റ് ഈക്വൽ ആണ് അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റും ഈക്വൽ ആണ് അതിനർത്ഥം എന്താണ് 2 കോസ് ആൽഫ ഈക്വൽ ടു 1 ദാറ്റ് ഈസ് കോസ് ആൽഫ ഈക്വൽ ടു 1 ബൈ 2 അങ്ങനെ കോസ് ആൽഫ 1 ബൈ 2 വരണമെങ്കിൽ ആൽഫ എത്രയായിരിക്കണം alpha is 60 degree 60 means pi by 3 pi by 3 is the answer value of alpha is pi by 3